ഞങ്ങളും ഒരു പ്രക്ഷോഭ രംഗത്ത് വരുന്നവരാണ്. ഈ കേരളത്തിലെ ഈ വടക്ക് തെക്കായിട്ട് ഒരു വലിയ റെയിൽപാത പണിയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. കേരളത്തിലെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ സാധ്യമാണ്, വേഗത കൂട്ടാൻ സാധ്യമാണ്. അതിന് പകരം ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് ഈ പറയുന്ന വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കേരളയിലും ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ പ്രക്ഷോഭം നമ്മുടെയൊക്കെ വീടുകളിൽ മഞ്ഞ സർവേരി കുറ്റിയായിട്ട് വരികയാണ്, മഞ്ഞ കുറ്റി സ്ഥാപിക്കുകയാണ് വീടുകളിലും ബാത്റൂമിലും പറമ്പുകളിലൊക്കെ. ആ പോരാട്ടത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ആ സ്ത്രീകളും കുട്ടികളും മുൻനിരയിലിറങ്ങി അതിശക്തമായ ഒരു ഒരു പ്രതിരോധമായിട്ട് ഈ കേരളത്തിന്റെ ഈ സമരമുഖത്ത് നിന്ന കാര്യം നിങ്ങളൊക്കെ ഈ പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ സമരമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർമുഖം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. കേരളത്തിന്റെ എല്ലാ സമര മേഖലകളും സ്ത്രീകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസും സംവിധാനങ്ങളും ജയിലും എല്ലാം കാണിച്ച് ഈ പറയുന്ന ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ജനകീയ പോരാട്ടത്തെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഈ പശ്ചിമഘട്ട മലനിരം മുഴുവൻ ഇടിച്ചുകൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്. എത്ര മനുഷ്യരാണ് ഉരുൾപൊട്ടലുകളിലും ഇല്ലാതായി പോകുന്നത്? ഓരോ കുടുംബങ്ങൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് തീരദേശത്തെ ജനതയ്ക്ക് മാത്രമല്ല ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പശ്ചിമഘട്ടത്തിൽ ഇതേപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രൈബലായിട്ടുള്ള ഏറ്റവും ദുരിതപൂർണമായി ജീവൻ നയിക്കുന്ന കുടിലുകൾ ജീവൻ നയിക്കുന്ന പാവപ്പെട്ട എത്ര എത്ര മനുഷ്യരാണ് ഉരുൾപൊട്ടലിലൂടെ ഇല്ലാതായി പോയിരിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ്? ഇനി ഇതുപോലെയുള്ള വലിയ മെഗാ പ്രോജക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ സംസ്ഥാനത്തെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരു സുസ്ഥിരമായ വികസനം അത് സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ ആയിരിക്കണം. ജനങ്ങൾക്ക് തൊഴിലും അവർക്ക് കൂലിയും ലഭ്യമാക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള സുസ്ഥിരമായ വികസനത്തിൽ മാത്രമേ കേരളത്തിന്റെ പാരിസ്ഥിതികമായ സവിശേഷത അനുവദിക്കുന്നുള്ളൂ. അപ്പൊ പശ്ചിമഘട്ടവും തീരപ്രദേശവും ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കേരളമില്ല, അങ്ങ് ഒലിച്ചു പോകും. 2018 പ്രളയം, 2019 പ്രളയം, 2020 അതിതീവ്ര മഴ, ഇതൊക്കെ കണക്കിലെടുക്കാതെ ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നമുക്ക് നടത്താൻ വേണ്ടി കഴിയില്ല. ഈ കടലിന്റെ മക്കൾ, ഈ കടലിന്റെ സൈന്യം എന്നൊക്കെ സംസ്ഥാനത്തിലെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് വിശേഷിപ്പിച്ച ഈ കടലിന്റെ മക്കള് ഈ പറയുന്ന പ്രളയം വന്നപ്പോൾ ആ ജീവന്റെ തുരുത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയവരാണ്. ഈ കടലിന്റെ സൈന്യമാണ്. ആ കടൽ സൈന്യത്തെ നിലനിർത്താൻ, അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാൻ, പ്രളയം വന്നാൽ രക്ഷിക്കാൻ, അവരുടെ ജീവനോപാധിയും ജീവനും എല്ലാം പണയപ്പെടുത്തി ഈ പറയുന്ന ഇടനാട്ടിലെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ആ മത്സ്യത്തൊഴിലാളികൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുമ്പോൾ അത് പഠിക്കാൻ തയ്യാറാവണം. ഈ വൻകിട പ്രോജക്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ സമഗ്രമായ എന്ത് പഠനം നടന്നിരിക്കുന്നത്? പ്രധാനമായും EIA നടക്കണ്ടേ? എൻവയോൺമെന്റൽ ആയി ബന്ധപ്പെട്ട, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട പഠനം നടക്കണ്ടേ? സാമൂഹ്യാഘാത പഠനം നടത്തണ്ടേ? അപ്പൊ EIA SIA പോലുള്ള പഠനങ്ങൾ നടത്താതെ ഈ രണ്ട് പഠനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഹരിത ട്രിബ്യൂണൽ നടത്തിയ പഠനത്തിൽ വലിയ ആഘാതം ഈ പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകുമെന്ന് ട്രിബ്യൂണൽ പറഞ്ഞ 12 പേജ് പോലും ഇല്ല പിന്നെ എടുത്തു കളഞ്ഞാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഭരണകൂടം ഭരണ സംവിധാനം ഉപയോഗിച്ച് എല്ലാ പഠനങ്ങളെയും അട്ടിമറിക്കുകയാണ്. ഇവിടെ പഠനം നിങ്ങളുടെ പ്രതിനിധി ഉണ്ടായിരിക്കണം. ഏതൊരു പ്രോജക്റ്റ് മുന്നോട്ട് വരുന്ന സമയത്ത് ആ പഠനങ്ങളെല്ലാം പ്രോജക്റ്റ് തീരുമാനിച്ചാൽ പിന്നെ പഠനങ്ങളെല്ലാം വെറും പ്രഹസനം മാത്രമായിരിക്കും. ആ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കാം എന്നതല്ലാതെ ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വസ്തുതാപരമായ പാരിസ്ഥിതികമായ ആഘാതമോ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളോ ഒന്നും തന്നെ വിലയിരുത്താൻ ആരും ശ്രമിക്കില്ല. EIA നടക്കില്ല, SIA നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്
നമ്മളെ ഈ തീരദേശത്തുള്ള തീരശോഷണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ സീവാൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കടൽ ഈ തീരപ്രദേശത്ത് വലിയ തോതിൽ കരിങ്കല്ല് ഇട്ടിട്ടാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ഈ ഈ കടൽക്ഷോഭം തടയാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അവിടങ്ങളിലൊക്കെ ഈ ഇട്ട കല്ലുകളെല്ലാം തന്നെ താഴ്ന്നു പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കരിങ്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രതിരോധം ഇനി ഭാവി സാധ്യമല്ല എന്നുള്ള വളരെ സവിശേഷമായ പഠനങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യമല്ല, കാരണം ഇനി കണ്ടൽക്കാട് പോലുള്ള മറ്റു ചില ജൈവസസ്യങ്ങളൊക്കെ പിടിപ്പിച്ചുകൊണ്ടു അത്തരം ഈ പറയുന്ന കണ്ടൽക്കാടുകളൊക്കെ തീരപ്രദേശത്ത് നട്ടുവളർത്തിക്കൊണ്ടു വേണം ഇത്തരം പ്രതിരോധങ്ങൾ സാധ്യമാക്കാൻ. അപ്പൊ നിലവിലുള്ള ഈ പുലിമൂട്ടുകൾ പല സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ വലിയ പുലിമൂട്ടുകളുണ്ട്, ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. ആ ബ്രേക്ക് വാട്ടറിനൊക്കെ വടക്ക് ഭാഗങ്ങളൊക്കെ വലിയ തോതിൽ തീരശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പുനർഗേഹം പോലുള്ള പദ്ധതികൾ വരുന്നു, മത്സ്യത്തൊഴിലാളികളെ അവരുടെ ആവാസ ജീവിതത്തിൽ നിന്ന് പറിച്ചു നടക്കുകയാണ്. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. കാരണം ഈ അറബിക്കടലിന്റെ ചൂട് ദൈനംദിനമാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറബിക്കടലിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സ്വാഭാവികമായും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മാത്രമല്ല, നേരത്തെ കൊടുങ്കാറ്റുകൾ എന്ന് പറയുന്ന നമുക്ക് ബംഗാൾ ഉൾക്കടലിലാണ് കൊടുങ്കാറ്റുകൾ രൂപപ്പെട്ടു വന്നത്. എന്നാൽ ഇപ്പോൾ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും അത് കൊടുങ്കാറ്റുകളായി രൂപപ്പെട്ടു വന്ന് അത് നമ്മുടെ നിലത്ത് പതിക്കുന്നിടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ അറബിക്കടൽ ചൂടുപിടിക്കുന്നത് ഈ കേരളത്തിലെ ഈ തീരദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒട്ടും ഗുണകരമായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ പരിഗണിക്കാതെ നമുക്ക് ഒരർത്ഥത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് ഈ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് വിഴിഞ്ഞ പദ്ധതി നമ്മുടെ തീരദേശത്തെ മാത്രമല്ല, ആ പദ്ധതി വരുന്നതോടുകൂടി തന്നെ ഇപ്പോ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ കൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം പാരിസ്ഥിതികമായ മാറ്റങ്ങളെ കൂടെ പരിഗണിക്കാതെ ഒരു സുസ്ഥിരമായ വികസനം ഈ കേരളത്തിൽ സാധ്യമല്ല എന്നുള്ളത് ഈ കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കണം. കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് വ്യാജേന ഏറ്റവും തീവ്രമായ വലതുപക്ഷ നയങ്ങൾ സ്വീകരിക്കുകയും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇതെല്ലാം പണിയെടുക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ധാർഷ്ട്യവും ധിക്കാരവും നിങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വരും നാളിൽ നടക്കുന്ന വലിയ ജനകീയ പോരാട്ടത്തിൽ, ജനകീയ പ്രക്ഷോഭത്തിൽ ഈ നാടും ഈ ജനതയും നിങ്ങൾക്കൊപ്പമുണ്ട്, ഈ കേരളീയ പ്രക്ഷോഭകാരികൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മാത്രം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.